ഇതാണ് റൂട്ട് മാപ്പ്. ഇതനുസരിച്ച് വേണം കാര്യങ്ങൾ നീക്കാൻ. അപ്പം പറഞ്ഞതുപോലൊക്കെ ഓക്കെ ഓക്കെ സാർ. ഏത് അനവരാധികം ഈ സമയത്ത് ഇതിലേക്ക് വണ്ടി കൊണ്ടുവരുന്നത്? ഹോസ്പിറ്റലിലാക്കണം സാർ, ഗർഭിണിയാണ്, സീരിയസ് ആണ് സാർ, കൊണ്ടുപോകാൻ പറ്റും സാർ. എടാ ഇത് മേലെ നിന്നുള്ള ഓർഡർ ആണോ? അവന്റെ ഒക്കെ ഒടുക്കത്തെ അമ്മയുടെ അവന്റെ സാറേ, സാറേ ഒന്ന് പിടി സാറേ, അർജന്റ് സാറേ ഒന്ന് പിടി സാറേ, പ്ലീസ് സാറേ, ഞാൻ കാല് പിടിക്കാം സാറേ, സാറേ ഒന്ന് പിടി സാറേ, പ്ലീസ് സാറേ, ഞാൻ കാല് പിടിക്കാം സാറേ. ഏതായാലും ഇതുവഴി പോണ്ട, ബൈപ്പാസ് വഴി പോകും. വണ്ടി ഓഫ് ചെയ്യണമെന്ന് പറയണോ? നീ എന്താ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയത്? ഈ കറുത്ത ഷർട്ടൊക്കെ ഇട്ടിട്ട് നീ എങ്ങോട്ടാ? ിക്ക് യാത്ര ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാട് വിടുമ്പോ സാറേ, അമ്മക്ക് മടുവില്ല സാർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വരക്ക് ഞാൻ മരുന്ന് മേടിക്കും സാർ. ലിസ്റ്റ് ഗോപാലൻ ഡോക്ടർ ലിസ്റ്റ് സാറേ, ഈ ദിവസം ഒരു ഷർട്ട് ഇടുമെന്ന് സാറേ, സാറേ വന്ന് സാറ് പറഞ്ഞ ആദ്യം കേക്കടോ, സാറോ മരുന്ന് മേടിക്കാൻ വേണ്ടിട്ടോ സാറ്, ആ മരുന്ന് വാങ്ങിക്കാം സാറ് പറഞ്ഞ ആദ്യം കേക്ക്. നീ ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വന്നാണോ സാറേ? എന്തോ സാറേ ഇത്, സാറ് അവൻ പറഞ്ഞ കേട്ടോ. ഇതൊക്കെ ഇന്നത്തെ ദിവസം മാത്രമേ കറുപ്പിട്ട് പറയല്ലോ സാറേ, ഞാൻ പറഞ്ഞില്ല സാറോട് ആശുപത്രി പോകാനാണ്? വിഐപിക്ക് യാത്ര ഇരിക്കണ്ടിരിക്കും, അമ്മക്ക് മരുന്ന് മേടിക്കും, വണ്ടി എടുത്ത് പോവാൻ സാറേ. ഇതെന്തൊരു മര്യാദ സാറേ, സാധാരണ ഇയാളുടെ ഷർട്ട് ഊരി മേടിക്കാൻ നിങ്ങൾ ആരാ? മേളിൽ നിന്നുള്ള ഉത്തരവാണ്. ഒരു നിയമമല്ല, അയാൾക്ക് നീതി കൊടുക്കാൻ നിങ്ങള് ബാധ്യസ്ഥയാ. ഞങ്ങൾ വിളിക്കാം, ഞങ്ങൾക്ക് അറിയാം ഇത്, ഞങ്ങൾക്ക് അറിയാം ഇത് എന്താ ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് എപ്പോഴും ഞാൻ എടുത്തോളാം, എടുത്തോളാം നിങ്ങൾക്ക് നമ്മള് പറഞ്ഞു തരാൻ മര്യാദ. ജനങ്ങളുടെ സൈഡിൽ നിൽക്കുക, പോലീസിനെ കയറി കൈകാര്യം ചെയ്തത് സാറേ. അമ്മ സാറേ, സാറ് മനസ്സിലായിക്കോ, സാറിനുണ്ട് അമ്മ, സാറിനുണ്ട് അമ്മ, സാറ് മനസ്സിലായി. ചേട്ടാ ആ ആ
നമ്മൾ അധികാരത്തിലെത്തിച്ചവർ നമുക്ക് തന്നെ വിനയായി തീരുന്നുവോ? ആര് ഭരിച്ചാലും ഇവിടെ വി ഐ പി സുരക്ഷ ഒരുക്കുന്നതിനായി ജനസഞ്ചാര സ്വാതന്ത്ര്യങ്ങളും മറ്റും ബലികഴിക്കപ്പെടുന്നു. നിയമപാലകർക്ക് അധിക ഭാരവും പൊതുജനത്തെ കോവർ കഴുതുകളുമാക്കുന്ന ഈ സിദ്ധാന്തം ഇവിടെ അവസാനിപ്പിച്ചേ തീരൂ.